കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മഴയൊന്ന് പെയ്തപ്പോൾ റോഡ് തോടായി. കൂത്തുപറമ്പ് പഴയ നിരത്ത് റോഡ് ജംഗ്ഷൻ മുതൽ തുക്കങ്ങാടി വരെയുള്ള ഭാഗത്താണ് സംഭവം. വ്യാഴാഴ്ച വൈകുന്നേരം അല്പസമയം ശക്തമായി മഴയൊന്ന് പെയ്തപ്പോഴാണ് റോഡ് ഈ അവസ്ഥയിലായത്. തലശ്ശേരി വളവുപാറ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഇരുഭാഗത്തും ഡ്രൈനേജ് നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ അത് നോക്കുകുത്തിയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. മഴവെള്ളം റോഡിലൂടെ കുത്തിയൊലിച്ചത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. ഇവിടെ വെള്ളം അല്ലാണ്ട് കയറിയിട്ട് നമുക്ക് അവിടെ യാത്രയെ വഴിയെ യാത്ര ചെയ്യുന്നവർക്കൊന്നും യാത്രയും വരുന്ന കണ്ടീഷനിലുള്ള ഇതിലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്തെങ്കിലും വേഗം വഴി കാണിച്ച് വെള്ളം പോകാനുള്ള സംവിധാനങ്ങൾ, വഴിയെ യാത്രക്കാർക്ക് പോകാൻ പറ്റില്ല. വെള്ളമെല്ലാം ഞങ്ങളുടെ മേത്തേക്ക് തിരക്കുകയാണ് ചെളികൾ. നടന്ന് വഴി യാത്രക്കാർക്ക് കിടക്കാൻ പറ്റില്ല, വണ്ടിക്കാർക്ക് പോകാൻ പറ്റില്ല. ഓടയക്കടെ തുള്ളി വെള്ളം പോകുന്നില്ല, മുഴുവൻ റോട്ടിക്കടയിലേ പോകുന്ന സാറേ കാണുന്നില്ലേ? ഇതേ വെള്ളം ഞങ്ങളെ പോലെ ഭാഗങ്ങൾ ജീവിക്കുന്നവർ ലോട്ടറിയിലേക്ക് വെള്ളം വേണ്ടി ലോട്ടറി വരുന്ന രണ്ട് സൈഡിലും റോഡിൽ കൂടി വെള്ളം പോകേണ്ടതായിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ മഴ പെയ്തത് കാരണം ഇതിൽ കറക്റ്റായ രീതിയിൽ വെള്ളം പോകുന്നില്ല. ഇത് 10 മിനിറ്റ് മഴ പെയ്തിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് തന്നെ റോഡ് കംപ്ലീറ്റ് വെള്ളത്തിലുള്ളത്. എന്തായാലും ഇതിലിവിടെ സ്ലാബ് കെട്ടിയ സ്ഥിതിക്ക് അടിയിലൂടെ തന്നെ വെള്ളം പോകുന്നൊരു രീതിയിൽ അതിൻ്റെ അധികൃതർ ചെയ്തു തരണം. കാലവർഷം ആരംഭിച്ചപ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ മഴ ശക്തമായാൽ എന്താവുമെന്ന് കണ്ടറിയാം. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.